നമസ്കാരം സിൽവർ ലൈന് കേന്ദ്ര സർക്കാരിന്റെ അംഗീകാരം നേടിയെടുക്കാൻ പുതിയ തന്ത്രവുമായി പിണറായി സർക്കാർ രംഗത്തെത്തിയിരിക്കുകയാണ് കേരളയിൽ പാത കർണാടക വരെ നീട്ടാനാണ് ഈ നീക്കം കോവളത്ത് നടക്കുന്ന ദക്ഷിണ മേഖലാ കൗൺസിൽ യോഗത്തിലാണ് കർണാടകത്തിന്റെ പിന്തുണ തേടിയിരിക്കുന്നത് സിൽവർ ലൈൻ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് കേരള കർണാടക മുഖ്യമന്ത്രിമാർ തമ്മിൽ ചർച്ച നടത്തും ഈ മാസം അവസാനം ബംഗളൂരുവിൽ വെച്ച് ചർച്ച നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ് സിൽവർ ലൈൻ കാസർഗോഡ് നിന്നും ബംഗളൂരു വരെ നീട്ടുന്നതിന് കർണാടകയുടെ പിന്തുണ തേടിയാണ് കൂടിക്കാഴ്ച ഉണ്ടാവുക അതുകൊണ്ട് കൗൺസിൽ യോഗത്തിൽ സിൽവർ ലൈൻ വിഷയം ഇന്ന് ചർച്ച ചെയ്യില്ല നേരത്തെ വിഷയം യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു തലശ്ശേരി മൈസൂർ നഞ്ചങ്കോട് റെയിൽപാതയും പിണറായി ബസവരാജ് ബൊമ്മ കൂടിക്കാഴ്ചയിൽ മുഖ്യ ചർച്ചയാകും ബി ജെ പി ഭരിക്കുന്ന കർണാടകയുടെ കൂടി പിന്തുണ ലഭിച്ചാൽ സിൽവർ ലൈൻ പദ്ധതിയുടെ കേന്ദ്ര തടസ്സം വേഗം നീക്കാൻ സാധിക്കുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു സംസ്ഥാനത്തിന്റെ വികസന പദ്ധതി സംസ്ഥാനാന്തര പദ്ധതിയായി ഉയർത്തിക്കാട്ടി കേന്ദ്രാനുമതി വാങ്ങാനുള്ള രാഷ്ട്രീയ നീക്കവുമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുകയും ചെയ്യും സംസ്ഥാനത്തിന്റെ പ്രധാന വികസന പദ്ധതിയായി സിൽവർ ലൈനെ ഉയർത്തിക്കാട്ടാനും സാധിക്കും അതേസമയം അതിവേഗ റെയിൽ പാത വേണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെന്നൈ കോയമ്പത്തൂർ അതിവേഗ പാത വേണം എന്നാണ് സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് തൂത്തുക്കുടി മധുര കോയമ്പത്തൂർ ചെന്നൈ പാത വേണമെന്നും അയൽ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്നതാകണം അതിവേഗ റെയിൽ ഇടനാഴി എന്നും സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരിക്കുന്നു കോവളം റാവിസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അധ്യക്ഷത വഹിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മ എന്നിവർ കൗൺസിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ പത്ത് മുതൽ രണ്ട് വരെയാണ് കൗൺസിൽ ചേരുന്നത് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സിൽവർ ലൈനിനെ കേന്ദ്ര സർക്കാർ തള്ളിപ്പറഞ്ഞിരുന്നു കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് വേണ്ടി സമർപ്പിച്ച മറുപടിയിലാണ് അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ പദ്ധതിക്കെതിരായ കേന്ദ്ര സർക്കാർ നിലപാട് വിശദീകരിച്ചത് സിൽവർ ലൈൻ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ നടത്തുന്ന സർവേക്ക് കേരള കോർപ്പറേഷൻ പണം ചെലവാക്കിയാൽ ഉത്തരവാദിത്വം കേരളിന് മാത്രമാണ് എന്ന് റെയിൽവേ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകാത്ത സിൽവർ ലൈൻ പദ്ധതിക്കായി സാമൂഹികാഘാത പഠനവും സർവേയും നടത്തുന്നത് അപക്കുമായ നടപടിയാണ് എന്നും റെയിൽവേക്ക് വേണ്ടി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു കേറയിൽ കോർപ്പറേഷൻ സ്വതന്ത്ര കമ്പനിയാണ് റെയിൽവേക്ക് ഈ സ്ഥാപനത്തിൽ ഓഹരി പങ്കാളിത്തമുണ്ട് എങ്കിലും അത്തരം കമ്പനികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇടപെടാറില്ല സിൽവർ ലൈനിന്റെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമമനുസരിച്ച് സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിച്ചാൽ അതിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സാധ്യമല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേന്ദ്ര അനുമതി ലഭിക്കാത്ത പദ്ധതിക്കായി സാമൂഹികാഘാത പഠനവും സർവേയും നടത്തുന്നത് അപക്കവമാണ് എന്നും റെയിൽവേക്ക് വേണ്ടി അസിസ്റ്റൻറ്റ് സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കിയിരുന്നു